നമസ്കാരം. തിരുവനന്തപുരത്ത് വമ്പന്മാരെ പറ്റിച്ച തട്ടിപ്പ്. വീടോ കടകളോ വാടകയ്ക്ക് നൽകുന്നവർ നിർബന്ധമായും ഈ വാർത്ത കേൾക്കുക. വാടക കരാറിൽ വ്യാജ ഒപ്പിട്ട വമ്പൻ വ്യവസായിയെ പോലും പറ്റിച്ച് കോടികളുടെ വാടക തട്ടിപ്പ് നടത്തിയിരിക്കുകയാണ് തിരുവനന്തപുരത്ത് തലയെടുപ്പോടെ നിൽക്കുന്ന പുളിമൂട്ടിൽ ടെക്സ്റ്റൈൽസ് എന്ന സ്ഥാപനം. ശ്രദ്ധിക്കുക, ഈ വാർത്ത പൂർണ്ണമായി കേൾക്കുക. ഒരു പക്ഷേ നിങ്ങൾ അറിയാതെ നിങ്ങൾ വാടകയ്ക്ക് കൊടുക്കുന്ന സ്ഥാപനങ്ങൾ മറ്റൊരാൾ കൈക്കലാക്കാം. നമസ്കാരം, ഞാൻ മാർലിവ വർഗീസ് പോൾ, ഫോക്കസ് ന്യൂസ് ടി വി എക്സ്ക്ലൂസീവിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് സമീപം പുളിമൂട്ടിൽ സ്ഥിതി ചെയ്യുന്ന പുളിമൂട്ടിൽ ടെക്സ്റ്റൈൽസ് എന്ന സ്ഥാപനത്തിന്റെ വമ്പൻ വാടക തട്ടിപ്പാണ് ഇപ്പോൾ ഫോക്കസ് ന്യൂസ് ടി വി പുറത്തുവിടുന്നത്. പ്രമുഖ വ്യവസായി രാജൻപിള്ള ഫൗണ്ടേഷന്റെ 60 കോടിയോളം വിലമതിക്കുന്ന ഭൂമി വെറും 55,000 വ്യാജ വാടക കരാർ ഉണ്ടാക്കി കോടികളുടെ വാടക തട്ടിപ്പ് നടത്തുകയും വ്യാജരേഖകൾ സമർപ്പിച്ച് ജി എസ് ടി ലൈസൻസ് കരസ്ഥമാക്കുകയും ചെയ്ത തിരുവനന്തപുരം പുളിമൂട് ടെക്സ്റ്റൈൽസ് ഉടമ വഞ്ചിയൂർ ആവണി പുത്തൻ വീടുകൾ സുബിൻ രാധാകൃഷ്ണനെയും പിതാവ് രാധാകൃഷ്ണനെയും പോലീസ് അറസ്റ്റ് ചെയ്തു കഴിഞ്ഞു. 5 ലക്ഷം വാടക തുക എന്നുള്ളത് 55,000 എന്ന് തിരുത്തി ജി എസ് ടി ലൈസൻസ് കൈക്കലാക്കി ഉടമസ്ഥനെ വഞ്ചിച്ച് വാടക തട്ടിപ്പ് നടത്തിയിരിക്കുകയായിരുന്നു പ്രതികൾ. സുബിന്റെ പിതാവ് രാധാകൃഷ്ണന്റെ പേരിലാണ് തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. ആദ്യം തന്നെ പ്രേക്ഷകരോട് മറ്റൊരു കാര്യം പറയാം. ഇത് കേരളത്തിൽ വർഷങ്ങളുടെ അധ്വാനം കൊണ്ട് പേരെടുത്ത തൃശൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പുളിമൂട്ടിൽ സിൽസിന്റെ ശാഖയല്ല. പുളിമൂട്ടിൽ സിൽസിന്റെ ട്രേഡ് മാർക്ക് തട്ടിയെടുത്ത് ആ സ്ഥാപനത്തിന്റെ പ്രശസ്തി ഉപയോഗിച്ച് വളരാൻ ശ്രമിച്ച ഒരു സ്ഥാപനമാണ്. പുളിമൂട്ടിൽ ട്രേഡ് മാർക്ക് ഉപയോഗിച്ച് തട്ടിപ്പ് നടത്തിയതിന് ഇവർക്കെതിരെ കോടതിയിൽ കേസുണ്ട്. ആവണി ടെക്സ്റ്റൈൽസ് എന്ന പേരിലാണ് വാടക കരാർ ചെയ്തത്. പിന്നീട് പ്രശസ്ത സ്ഥാപനത്തിന്റെ ട്രേഡ് മാർക്ക് തട്ടിയെടുക്കുകയായിരുന്നു ചെയ്തത്. ഞാനാണെങ്കിൽ 40 ഇയേഴ്സ് ആയിട്ട് ബിസിനസ് ചെയ്യുന്നുണ്ട്. കുറേ ഡിഫിക്കൽട്ടീസ് നല്ല ടൈമും എല്ലാം പോയിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഇതുപോലത്തെ ഒരു അനുഭവം ഫസ്റ്റ് ടൈമാണ് എനിക്ക് വന്നിരിക്കുന്നത്. ഞാനാണെങ്കിൽ വളരെ സ്നേഹമായിട്ട് ഹെൽപ്പ് ചെയ്ത ഒരാൾ, സുബിൻ എന്ന് പറഞ്ഞൊരാൾ, എന്നെ എൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറിൻ്റെ സിഗ്നേച്ചർ ഫോർജ് ചെയ്ത് എൻ്റെ പ്രോപ്പർട്ടി അവരുടെ കയ്യിൽ ബിസിനസ് ചെയ്യാനായിട്ട് ഫ്രീ ഓഫ് കോസ്റ്റ്, ഒരു റെൻറ്റും ഒന്നും പേ ചെയ്യാതെ ചെയ്യാനായിട്ട് നോക്കി. സെക്രട്ടേറിയറ്റിൻ്റെ അടുത്ത് പുളിമൂട്ടിൽ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്ഥലമുണ്ട്. 25 സെൻസ് ഓഫ് ആ മെയിൻ റോഡിൽ, MG റോഡിൽ തന്നെ ഉള്ള 25 സെൻസ് ഓഫ് ലാൻഡാണ്. ഞങ്ങൾ ഈ എഗ്രിമെൻറ്റ് കൊടുത്ത ആവണി ടെക്സ്റ്റൈൽസ് എന്ന് പറഞ്ഞൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്യാനായിട്ടായിരുന്നു. ഇദ്ദേഹം പോയിട്ട് ഒരു ഫേക്ക് എഗ്രിമെൻറ്റിൽ പുളിമൂട്ട് ടെക്സ്റ്റൈൽസ് എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങി. പുളിമൂട്ട് നമുക്കെല്ലാം അറിയാവുന്ന വളരെ ഫേമസ് ഒരു ഓർഗനൈസേഷനാണ്. അവർ പുളിമൂട്ട് സിൽക്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഓൾ ഓഫ് നോർത്ത് കേരളയിൽ മെനി ബ്രാഞ്ചസ് വളരെ സക്സസ്ഫുള്ളായിട്ട് റൺ ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ്റെ പേരിൽ അതേപോലത്തെ സ്റ്റൈലിൽ ഇദ്ദേഹം കൊണ്ടുപോയി സ്റ്റാർട്ട് ചെയ്തു. എൻ്റെ അടുത്ത് കുറേ പേര് വന്ന് പറഞ്ഞിട്ടുണ്ട് ഞങ്ങളവിടെ പോയിരുന്നു, എനിക്കറിയാം നിങ്ങളുടെ സ്ഥലമാണെന്ന്, എന്തൊരു ചീത്ത ക്വാളിറ്റി പ്രോഡക്ട്സ് അവിടെ ഇരിക്കുന്ന, ഇത് അവരുടെ സ്ഥാപനം തന്നെയാണോ എന്ന് എല്ലായിടത്തും എനിക്ക് പറയേണ്ടത് വന്നു. ഇത് ആ സ്ഥാപനമല്ല, ഇവർ കള്ളവായിട്ട് ഒരു പേരിട്ടതാ, അത് വെച്ചിട്ടാണ് ഇവർ കണ്ടിന്യൂ ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യം. ഒരു ദിവസം നമ്മളുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ പോയി, റെൻറ്റ് ചോദിക്കാനായിട്ട് ഓഫീസിൽ പോയപ്പം അവരുടെ ലെറ്റർ ഹെഡ് അവിടെ ഇരുന്നു. ലെറ്റർ ഹെഡ് വാട്സപ്പ് ഒരു ഫോട്ടോ എടുത്തിട്ട് തിരിച്ചു വന്ന് പറഞ്ഞു, സാറേ അവരൊരു GST നമ്പർ എടുത്തിട്ടുണ്ട്, നമുക്ക് അറിഞ്ഞുകൂടാത്ത ഒരു നമ്പറാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു അതൊന്ന് ഗൂഗിൾ ചെയ്യാൻ നോക്കി. ഗൂഗിൾ ചെയ്തപ്പോഴത്തേക്ക് സുബിൻ്റെ അല്ലാതെ വേറെ ഒരു പേരിൽ ഞങ്ങളുടെ പ്രോപ്പർട്ടി കൊടുത്ത് ഒരു GST ലൈസൻസ് ഉണ്ട്. അത് ഞാൻ കണ്ടുപിടിച്ചാൽ വന്നപ്പം സാനു എന്നെ കണ്ടുപിടിച്ചു, അത് സുബിൻ്റെ അച്ഛൻ്റെ പേരിൽ ഒരു GST ലൈസൻസ് എടുത്തിരിക്കുവാണ്. അല്ല, അപ്പം GST യിൽ സാനു പോയപ്പം അവർ പറഞ്ഞു ഈ രാധാകൃഷ്ണനാണ് ഇത് റൺ ചെയ്യുന്നത്, രാധാകൃഷ്ണൻ്റെ പേരിലാണ് GST ഉള്ളതെന്ന്. എൻ്റെ കമ്പ്യൂട്ടറിൽ ആ എഗ്രിമെൻറ്റ് കാണിച്ചത്, എഗ്രിമെൻറ്റ് കാണിച്ചപ്പോഴാണ് ഞങ്ങൾ മനസ്സിലാക്കിയ സാനുവിൻ്റെ തന്നെ 2016 ഒരു സിഗ്നേച്ചർ എടുത്ത് ഫോർജ് ചെയ്തിട്ടായിരുന്നു ഈ എഗ്രിമെൻ്റ് ഉണ്ടാക്കിയത്. ആ എഗ്രിമെൻറ്റ് വെച്ചിട്ട് അദ്ദേഹം GST എടുത്തിരിക്കുന്നു. പ്രൈം മിനിസ്റ്റർ ഈ ന്യൂ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഉള്ള ലൈസൻസ് എടുത്തിരിക്കുന്നു. എവിടെയെല്ലാം എന്തെല്ലാം ചെയ്തതെന്ന് ഞങ്ങൾക്ക് തന്നെ അറിഞ്ഞുകൂടായിരുന്നു. ഈ 5-10 ലക്ഷം രൂപ റെൻറ്റ് കിട്ടേണ്ട സ്ഥലത്ത് അതേ ഒരു എഗ്രിമെൻ്റ് ഇട്ടിട്ടുണ്ട്. ഒരു 50,000 rupees റെൻ്റ് ഒരു എഗ്രിമെൻ്റായിട്ട് ഉണ്ടാക്കിയിട്ടാണ് അയാൾ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. രാജൻപിള്ള ഫൗണ്ടേഷൻ്റെ എക്സിക്യൂട്ടീവ്
ആണ്. പ്രതികൾ വാടക കരാറിൽ കരാർ പ്രകാരമുള്ള തുകയിൽ നിന്നും 95% തുക കുറച്ച് വ്യാജ കരാർ നിർമ്മിച്ചിരിക്കുന്നത്. ഇതിലൂടെ കോടിക്കണക്കിന് രൂപയുടെ വാടക തട്ടിപ്പ് നടത്തിയിരിക്കുകയാണ് പ്രതികൾ. ഞാൻ രാജൻപിള്ള ഫൗണ്ടേഷൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ട് 2012 മുതൽ വർക്ക് ചെയ്ത് വരുന്നുണ്ട്. രാജൻപിള്ള ഫൗണ്ടേഷൻ്റെ തന്നെ ഉടമസ്ഥയിലുള്ള സ്റ്റാച്യുവിലുള്ള 25 സെൻറ്റ് ഏകദേശം 25 സെൻറ്റോളം വരുന്നൊരു സ്ഥലം ഈ ആവണി ടെക്സ്റ്റൈൽസ് എന്ന് പറഞ്ഞൊരു സ്ഥാപനത്തിന് നമ്മൾ 2020 ഒരു റെൻറ്റിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ സുബിൻ എന്ന് പറഞ്ഞ വ്യക്തിക്കാണ് കൊടുത്തിട്ടുണ്ടായിരുന്നു. 2020 മുതൽ 2021 വരെ പുള്ളിക്ക് റെൻറ്റലായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൽ പുള്ളി അറേഴ്സ് വരുത്തിയപ്പോഴത്തേക്കും നോർമലി രാജൻപിള്ള ഫൗണ്ടേഷൻ അതിൽ നിന്ന് പുള്ളിയുടെ എഗ്രിമെൻറ്റ് പിന്നെ റിന്യൂ ചെയ്യേണ്ട എന്നുള്ളൊരു തീരുമാനത്തിലെത്തുകയും ആ ഒരു പീരീഡിൽ തന്നെ ഈ സുബിൻ എന്ന് പറഞ്ഞ വ്യക്തി രാധാകൃഷ്ണൻ എന്നുള്ള പുള്ളിയുടെ അച്ഛനായ രാധാകൃഷ്ണൻ എന്നുള്ള ആളുടെ പേരിൽ പുളിമൂട്ടി ടെക്സ്റ്റൈൽസും രാജൻപിള്ള ഫൗണ്ടേഷനും തമ്മിലൊരു വാടക കരാർ ഉണ്ടാക്കുകയും അതിൽ വളരെ താഴ്ത്തി ഒരു ഏകദേശം വളരെ താഴ്ന്ന ഒരു എമൗണ്ടിൽ ഒരു റെൻ്റൽ എഗ്രിമെൻ്റ് ഫോർജ് ചെയ്ത് ഉണ്ടാക്കുകയും അതും ഈ ഞാൻ രാജൻപിള്ള ഫൗണ്ടേഷൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായ എൻ്റെ പേരിൽ ഞാൻ സൈൻ ചെയ്തു എന്ന് കാണിച്ചിട്ട് ഒരു എഗ്രിമെൻ്റ് വ്യാജമായി ഉണ്ടാക്കുകയും ചെയ്തു. അത് ഏകദേശം എനിക്ക് തോന്നുന്നു ഞാൻ മുമ്പെപ്പോഴോ കൊടുത്തിട്ടുള്ള ഒരു എഗ്രിമെൻ്റിൽ നിന്ന് പുള്ളി ഒപ്പ് കളക്ട് ചെയ്തതാവാം. അപ്രതീക്ഷിതമായി സ്ഥാപനത്തിന്റെ പേരിൽ GST ലൈസൻസ് ശ്രദ്ധയിൽപ്പെട്ട രാജൻപിള്ള ഫൗണ്ടേഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ നടത്തിയ അന്വേഷണത്തിലാണ് തട്ടിപ്പ് വെളിച്ചത്തായത്. തുടർന്ന് കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയും CI ഷാഫി അന്വേഷണം നടത്തുകയും പ്രതികൾ കുറ്റക്കാരാണെന്ന് കണ്ടെത്തി കോടതി മുൻപാകെ കുറ്റപത്രം സമർപ്പിച്ച പ്രതികളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. തിരുവനന്തപുരത്തിന്റെ ഹൃദയഭാഗത്താണ് ഈ പുളിമുട്ടിൽ ടെക്സ്റ്റൈൽസ് എന്ന് പറയുന്ന സ്ഥാപനം ഉള്ളത്. അതായത് സെക്രട്ടറിയുടെ തൊട്ടടുത്ത് MG റോഡിൽ. എല്ലാവർക്കും സ്വാഭാവികമായിട്ടും അറിയാം MG റോഡിൽ ഒരു ചെറിയൊരു കട വാടകയ്ക്കെടുക്കുന്നതിൽ തന്നെ ഏകദേശം മാസവാടക 25,000 രൂപയുടെ ചെറിയൊരു പ്രോപ്പർട്ടി, മീൻസ് ഒരു 100 സ്ക്വയർ ഫീറ്റ് റൂമായിരുന്നാൽ പോലും 25,000 രൂപയുടെ മുകളിലായിരിക്കും വാടക. അപ്പം ഈ പുളിമൂട്ടിൽ ടെക്സ്റ്റൈൽസ് എന്ന് പറയുന്ന സ്ഥാപനം ഇപ്പോൾ ഉള്ള സ്ഥലം എന്ന് പറയുന്നത് ഏകദേശം 50 കോടി രൂപയുടെ മുകളിലുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. ഈ പ്രോപ്പർട്ടി ഈ പ്രതികളായിട്ടുള്ള രാധാകൃഷ്ണനും സുബിനും ചേർന്ന് വാടകയ്ക്കെടുക്കുകയും അച്ഛനും മകനുമാണ്. അപ്പം വാടകയ്ക്കെടുക്കുകയും വാടക കരാറായിട്ട് 500,000 രൂപ മാസവാടക നിജപ്പെടുത്തി കൊടുക്കുകയും ചെയ്തതാണ്. അതാണ് ഇവർ ഒരു വ്യാജമായിട്ടൊരു കരാർ പത്രം ഉണ്ടാക്കുകയും ഈ 500,000 എന്നുള്ളത് 50,000 ആക്കി മാറ്റുകയും ചെയ്തത്. കൊടുത്ത വാടകയിൽ നിന്നും 95% കുറച്ചാണ് ഇവർ വ്യാജമായിട്ട് പുതിയൊരു കരാർ ഉണ്ടാക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കോടതികളെയും ഈ മറ്റുള്ള സംവിധാനങ്ങളെല്ലാം തെറ്റിദ്ധരിപ്പിക്കാനും നോക്കിയത്. ഇവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് മാസം 50,000 രൂപയ്ക്ക് ഇത്ര വലിയൊരു ബിൽഡിങ്ങും പ്രോപ്പർട്ടിയും ഇവരെ കൈവശം ഏകദേശം ഒരു 15 വർഷം നിലനിൽക്കണമെങ്കിൽ ഇവർക്ക് കോടിക്കണക്കിന് രൂപ ഇത്തരത്തിൽ തട്ടിയെടുക്കാൻ സാധിക്കും. വ്യവസായ മേഖലയിലും ജീവകാരുണ്യ മേഖലയിലും നിരവധി സംഭാവനകൾ നൽകുന്നവരാണ് രാജൻപിള്ള ഫൗണ്ടേഷനും രാജ്മോഹൻ പിള്ളയുടെ ബീറ്റ ഗ്രൂപ്പും. സ്റ്റാർട്ടപ്പുകൾക്ക് കൂടി കൈത്താങ്ങാകുന്ന നല്ല മനസ്സുകളെയാണ് ഈ പുളിമൂട് ടെക്സ്റ്റൈൽസ് ഉടമ ചൂഷണം ചെയ്തിരിക്കുന്നത്. രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥയെ പോലും വെല്ലുവിളിച്ച തലസ്ഥാന നഗരിയിൽ ഹൃദയഭാഗത്തായി ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തി പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനത്തിന് നിലവിൽ കോർപ്പറേഷൻ ലൈസൻസ് ഇല്ല എന്നുള്ളതാണ് വിവരാവകാശ രേഖകളിൽ നിന്ന് മനസ്സിലാകുന്നത്. രാജ്യത്തെ തന്നെ പ്രമുഖ വ്യവസായിയെ വഞ്ചിച്ച് കേരളത്തിലെ പാരമ്പര്യമുള്ള പുളിമൂട് സിൽക്സ് എന്ന സ്ഥാപനത്തിന്റെ ട്രേഡ് മാർക്ക് തട്ടിയെടുത്ത് അനധികൃതമായി പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനത്തിന് നേരെ ഗുണനിലവാരത്തെ സംബന്ധിച്ച് നിരവധി ആക്ഷേപങ്ങൾ ഉള്ളതായും വ്യവസായി രാജ്മോഹൻ പിള്ള പറയുന്നു. ഞങ്ങളുടെ ട്രസ്റ്റിൻ്റെ സ്ഥലത്ത് ഈ ഫേമസ് പുളിമൂട് സിൽക്സിൻ്റെ പേരിൻ്റെ സിമിലർ ആയിട്ട് പുളിമൂട് ടെക്സ്റ്റൈൽസ് എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങിയിട്ട് ആളുകളെ പറ്റിക്കാൻ വേണ്ടി മാത്രം ആ പേരിട്ടിരിക്കുന്നത്. ആ ഇത് വെച്ചിട്ട് കുറേ എൻ്റെ ഫ്രണ്ട്സ് തന്നെ അവിടെ പോയിട്ടുണ്ട് സാധനങ്ങൾ പെർച്ചേസ് ചെയ്യാൻ, ബിക്കോസ് ഇവരിത് കേട്ടിട്ടുണ്ട് ഈ ബ്രാൻഡെല്ലാം. ഈ ജയലക്ഷ്മിയെല്ലാം ഇരിക്കുന്ന പോലത്തെ തന്നെ സ്ഥലമായതുകൊണ്ട് അവരും വിചാരിക്കുന്ന അതേപോലെയെല്ലാം ഉണ്ടാക്കിയതുകൊണ്ട് അതേ സെയിം ക്വാളിറ്റിയാണ്. വളരെ പുവർ ക്വാളിറ്റി പ്രോഡക്ട്സ് വിറ്റിട്ട് വളരെ സങ്കടമായിട്ട് എന്നെ ഫോൺ വിളിച്ചിട്ടുണ്ട്. അവിടുത്തെ എല്ലാവർക്കും എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യണമായിരുന്നു ഈ ഒരു സിറ്റുവേഷൻ. പക്ഷേ ഈ ചാർജ് ഷീറ്റ് ചെയ്യുന്നത് വരെ എനിക്ക് ആരുടെ ഇത് പറയാൻ പറ്റിയില്ല. ബിക്കോസ് പോലീസും ഇതിൻ്റെ ഒരു ഫൈൻഡിങ് വരാതെ എനിക്ക് വേറെ ആരുടെ ഇതൊന്നും പറയാൻ പറ്റത്തില്ല. ബിക്കോസ് കുറേ കോംപ്ലിക്കേറ്റഡ് ആയിട്ടായിരുന്നു ഇദ്ദേഹം ചെയ്തത്. ഈ ഫോജ് ചെയ്ത സിഗ്നേച്ചർ നമ്മൾ പറയുമ്പം ആളുകൾക്ക് മനസ്സിലാവുന്നുണ്ട്. ഇപ്പോൾ പോലീസ് കണ്ടുപിടിച്ചുകൊണ്ട് ഇറ്റ് ഹാസ് ബിക്കം ഈസിയർ ഫോർ മീ ടു ടെൽ പീപ്പിൾ. അതേസമയം യഥാർത്ഥ പുളിമൂട്ടിൽ സിൽക്സ്
ട്രേഡ് മാർക്ക് സംബന്ധിച്ച് ഈ കടയ്ക്കെതിരെ സുപ്രീം കോടതിയെ സമീപിച്ചതോടെ ഇപ്പോൾ പുളിമൂടിൽ ടെക്സ്റ്റൈൽസ് എന്നാക്കി തടിയൂരിയിരിക്കുകയാണ് ഈ സ്ഥാപനം. മാത്രമല്ല മറ്റൊരു കൗതുകകരമായ കാര്യം, വഞ്ചന ശ്രദ്ധയിൽപ്പെട്ടതിനെ കുറിച്ച് ഉടമസ്ഥൻ അന്വേഷിച്ചപ്പോൾ നിയമവ്യവസ്ഥകളെ നിസ്സാരവൽക്കരിച്ച് കേസ് വന്നാൽ കുഴപ്പമില്ലെന്നും കുറഞ്ഞത് 30 വർഷമെങ്കിലും കഴിയും കോടതി വിധി വരാൻ എന്ന് പറഞ്ഞ് പരിഹസിച്ചുവെന്നുമാണ് തട്ടിപ്പിനിരയായ വ്യവസായി രാജ്മോഹൻ പിള്ള പറയുന്നത്. മാത്രമല്ല തട്ടിപ്പ് നടത്തുന്നതിന് മുൻപ് വണ്ടിച്ചെക്കുകൾ നൽകി പറ്റിച്ചതായും ആരോപണമുണ്ട്. പ്രോബ്ലം എന്ന് വെച്ചാൽ ജി എസ് ടിയിൽ ആരെങ്കിലും അപ്ലോഡ് ചെയ്യുന്നത് ചെയ്യുമ്പോൾ ജി എസ് ടി ബിലീവ് ചെയ്യുന്ന അത് കറക്റ്റാണ്, അവരുടെ ആധാർ മാത്രം വെച്ചാൽ മതി. ഇത് ഒരു വലിയൊരു ലക്കുണയാ ഓൾ ഓവർ ഇന്ത്യ. ആർക്ക് വേണമെങ്കിലും ഒരു ഡോക്യുമെൻ്റ് എടുത്ത് അപ്ലോഡ് ചെയ്ത് ഏത് സിഗ്നേച്ചർ ഇട്ടിട്ട് വേണ്ടി അപ്ലോഡ് ചെയ്താൽ ഉടനെ ജി എസ് ടി കിട്ടും, ഉടനെ തന്നെ പ്രൈം മിനിസ്റ്ററിൻ്റെ ഈ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിയുടെ പെർമിഷനും കിട്ടും. ഇത് കാണിച്ചിട്ട് കോർപ്പറേഷനിൽ പോയിട്ട് ഒരു കോർപ്പറേഷൻ ലൈസൻസും കൂടെ എടുത്താൽ അവർക്കെല്ലാം അങ്ങ് കറക്റ്റാവും, അതനുസരിച്ച് അവർക്ക് ബിസിനസ്സും ചെയ്യാം. ഇത് എന്തായാലും ഇത് സ്റ്റോപ്പ് ചെയ്യണം. ബിക്കോസ് ആരെങ്കിലും ഒരു കാര്യം അപ്ലോഡ് ചെയ്യുന്നതിൻ്റെ മുമ്പേ അതിൻ്റെ വെരിഫിക്കേഷൻ ചെയ്യാതെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വലിയൊരു പ്രോബ്ലമായിട്ട് വരും. ബിക്കോസ് വലിയ വലിയ സ്ഥലങ്ങളെല്ലാം ആരെങ്കിലും പോയി ചെയ്ത് അവിടെ പോയി ബിസിനസ് ചെയ്ത് പോലീസ് വന്ന് ചോദിക്കുമ്പോൾ പറയും, കണ്ടോ ഞങ്ങൾക്കാണെങ്കിൽ ജി എസ് ടി ഉണ്ട്, ഞങ്ങൾക്കാണെങ്കിൽ പ്രൈം മിനിസ്റ്ററിൻ്റെ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി സർട്ടിഫിക്കറ്റ് ഉണ്ട്, ഞങ്ങളിത് ലീഗലാണ്. ഈ ജി എസ് ടിയും ഇവരൊന്നും വെരിഫിക്കേഷൻ ഇല്ലാതെയാണ് തരുന്നത്, 4 മണിക്കൂറിനകം തരുന്നതാണെന്ന് ഈ പോലീസിനും ബാക്കി ആർക്കും മനസ്സിലാവത്തില്ല. അതനുസരിച്ച് കോർപ്പറേഷന് വേണ്ടി കൊടുത്തിട്ട് അതും അവർക്ക് കരസ്ഥമാക്കാൻ പറ്റും. ഈ ഒരു സിസ്റ്റം മാറ്റണം. ബിക്കോസ് ആ ഫസ്റ്റ് വെരിഫിക്കേഷൻ കറക്റ്റ് അല്ലെങ്കിൽ ആർക്ക് വേണമെങ്കിലും അവരുടെ ആധാർ വെച്ചിട്ട് ഇത് ചെയ്യാം. എന്ത് തന്നെയായിരുന്നാലും വീടുകളോ കടകളോ വാടകയ്ക്ക് കൊടുക്കുന്നവർ ദയവായി ശ്രദ്ധിക്കുക. ഈ വാർത്ത നിങ്ങൾക്കൊരു പാഠമാണ്. വാടകക്കാരൻ നിങ്ങളുടെ ഒരായുസിന്റെ മുഴുവൻ അധ്വാനം കൈക്കലാക്കുന്ന അവസ്ഥയിലെത്തുന്ന തരത്തിലാണ് നമ്മുടെ നീതിന്യായ വ്യവസ്ഥകളുടെ പോക്ക്. കേസുവിധികളുടെ കാലതാമസമാണ് ഇവർക്ക് സുരക്ഷിതത്വം ഒരുക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ഫോക്കസ് ന്യൂസ് ടിവി.